തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്നുള്ള ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് 2020 ഏപ്രിൽ മാസത്തിലാണ്. കോവിഡ് എന്ന മഹാമാരിയുടെ മുമ്പിൽ ലോകം വിറങ്ങലടിച്ചു നിന്ന ആ വർഷം. ഈ ശബ്ദരേഖ തയ്യാറാക്കിയത് മെയ് മാസം 17 തീയതി. അന്നത്തെ കണക്കനുസരിച്ച് 47,00,000 രോഗബാധിതരും 312,000 രോഗികൾ മരണമടയുകയും ചെയ്തിരിക്കുന്നു. 312,000 മനുഷ്യർ മരണമടഞ്ഞു. എത്ര നിസ്സാരമല്ലേ? എത്ര കൂട്ടക്കുരുതികൾ നാം കണ്ടിരിക്കുന്നു. യഹൂദരെ കൊന്നതും പലസ്തീനികളെ കൊന്നതും ബറൂണ്ടിയിൽ, അയർലൻഡിൽ, പഞ്ചാബിൽ, അമേരിക്കയിൽ, അങ്ങനെ എത്രയെത്ര. തീരുന്നില്ല ഈ ചോരമണക്കുന്ന പട്ടിക. നാവ് മരവിക്കുമ്പോൾ താനെ നിർത്തും. അത്രയും കിരാതമാണ് മാനവ ചരിത്രം. തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയാൽ അതും നിസ്സാരം, ഇതും നിസ്സാരം. ഏതോ രാജ്യത്തു നിന്നും പൊട്ടിപ്പുറപ്പെട്ടതാണത്രേ കൊറോണ അഥവാ കോവിഡ്-19 എന്ന മഹാമാരി. അനുവദനീയമല്ലാത്ത ഭക്ഷണങ്ങളും ഭക്ഷണരീതികളും അനാരോഗ്യം മാത്രമല്ല വിതയ്ക്കുന്നത്, മരണവും. ഒരേപോലെ ഭക്ഷിച്ചവരും ഭക്ഷിക്കാത്തവരും മരണത്തിന് അടിമപ്പെടുന്നു. പഴി കേൾക്കാൻ മൃഗങ്ങളും പക്ഷികളും. ഏതോ രാജ്യങ്ങൾ തൊടുത്തുവിട്ടതാണെന്നും പറയുന്നു. ശത്രുനിഗ്രഹത്തിന് തൊടുത്തുവിട്ടത്, അധികാരത്തിനും പിടിച്ചടക്കലിനും വേണ്ടി വിന്യസിപ്പിച്ച ഉഗ്രൻ സ്ഫോടക വസ്തുക്കളിൽ മാരകമായ രോഗങ്ങളുടെ ശേഖരമുണ്ടെന്ന സത്യം വൈകിയാണെങ്കിലും മനസ്സിലായി. നന്ദിയുണ്ട്. മുന്നോടിയായി വരുന്ന മയക്കത്തിൻ്റെ തലോടലിൽ ഒന്നും അറിയാതെ മരിക്കാൻ കഴിയുന്നതിൽ അതിവേഗം മനുഷ്യരാശിക്കു നേരെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂറ്റൻ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് കൊറോണ അഥവാ കോവിഡ്-19 എന്ന മഹാമാരി. ഹിമാനികളിൽ കോടാനുകോടി വർഷങ്ങൾ ശീതീകരിക്കപ്പെട്ടു കിടന്ന വിഷാണുക്കൾ സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുന്നു. ശബ്ദാതീത വേഗതയുടെ യുഗത്തിൽ
ഒരു തിരിച്ചുപോക്ക് അസാധ്യമാക്കുന്ന വേഗതയിലാണ് നാം ആറാമത്തെ വംശനാശത്തിലേക്ക് കുതിച്ചു പായുന്നത്. സ്വയം വരുത്തിവച്ച വിന മനുഷ്യവംശത്തിൻ്റെ ആത്മഹത്യ. ആരാണ് ഇതിനുത്തരവാദികൾ? ആരായാലും അവർ എവിടെയും നുഴഞ്ഞുകയറും. അവിടെ പ്രഥമസ്ഥാനങ്ങൾ കൈയടക്കി കൊള്ളയടിക്കും. മതത്തിൽ, രാഷ്ട്രീയത്തിൽ, വ്യവസായത്തിൽ, ഭരണത്തിൽ, എവിടെയും. അവർക്ക് പണം കായ്ക്കാത്തതൊക്കെ കിളകളാണ്. നിങ്ങളും ഞാനും കിളകളെല്ലാം വിനയാണെന്നും കരുതുന്നു. ലോകത്തിന് വിനയായ അവർ. അവരോട് നമ്മൾ ചെറുക്കാൻ ശ്രമിക്കരുത്, എങ്കിൽ നിശ്ചലമായ വെറുമൊരു കയ്യോ കാലോ മാത്രമായി നമ്മൾ അവശേഷിച്ചേക്കാം. ദൈവമേ, ഇതാണോ നിന്റെ രാജ്യം വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചത്? മറ്റൊരു പ്രാർത്ഥനയോടെ ഞാൻ വിരമിക്കട്ടെ. ഈ ഭൂമിയിൽ അവളുടെ രാജ്യം വരണമേ. ആമേൻ.